നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇടുക്കി ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ അടച്ചിരിക്കുകയാണ് ഒരു ലക്ഷം ലിറ്റർ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് നാല്പത് ക്യുമെക്സാക്കി നിജപ്പെടുത്താനാണ് തീരുമാനം മഴ കുറഞ്ഞതും ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതിനാലുമാണ് നടപടി രണ്ട് നാല് എന്നീ ഷട്ടറുകളാണ് അടച്ചത് മൂന്നാമത്തെ ഷട്ടർ നാല്പത് സെന്റിമീറ്ററിലേക്ക് ഉയർത്തും പുറത്തേക്ക് ജലം സെക്കൻഡിൽ നാൽപ്പതിനായിരം ലിറ്ററായി കുറയ്ക്കാനാണ് തീരുമാനം മഴ കുറഞ്ഞ സാഹചര്യത്തിലാണ് ഇടുക്കി ഡാമിലെ ഷട്ടറുകൾ അടച്ചത് മഴ കൂടിയാൽ ഷട്ടർ വീണ്ടും തുറന്ന് ജലനിരപ്പ് ക്രമീകരിക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു ഇടമലയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ അടച്ചിട്ടുണ്ട് കൂടാതെ ഇടുക്കി ഡാമിലെ റെഡ് അലർട്ട് പിൻവലിച്ചിട്ടുണ്ട് ബുധനാഴ്ച രാത്രി പെയ്ത മഴയിൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് അല്പം ഉയർന്നിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് മണിക്കുള്ള കണക്ക് പ്രകാരം രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ദശാംശം ഒന്നാറ് അടിയാണ് ജലനിരപ്പ് നേരത്തെ ഇത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ദശാംശം പൂജ്യം നാല് കാലാവസ്ഥാ വിഭാഗം പ്രവചിച്ച മഴ പെയ്യാത്തതിനാൽ വലിയ ആശങ്ക ഒഴിവായി ഈ സാഹചര്യത്തിൽ ഡാമിൽ നിന്നും പുറത്തുവിടുന്ന വെള്ളത്തിന്റെ അളവ് കുറയ്ക്കണമെന്ന് കെ ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ നിയോഗിച്ച വിദഗ്ദ്ധ സമിതി തത്സ്ഥിതി തുടരാനാണ് അന്ന് തീരുമാനിച്ചത് തുടർന്ന് വെള്ളിയാഴ്ചത്തെ മഴ വിലയിരുത്തി ഷട്ടറുകൾ അടയ്ക്കണമോ എന്ന് തീരുമാനിക്കുമെന്നും അറിയിക്കുകയുണ്ടായിരുന്നു തുടർന്ന് ഇന്ന് മഴ കുറഞ്ഞ സാഹചര്യത്തിലാണ് രണ്ട് നാല് എന്നീ ഷട്ടറുകൾ അടച്ചത് മൂന്ന് ഷട്ടറുകൾ തുറന്ന ദിവസങ്ങളിൽ സെക്കൻഡിൽ ഒരു ലക്ഷം ലിറ്റർ വെള്ളം പുറത്തുവിടുന്നതു മൂലം കെ എസ് സി ബിക്ക് ദിവസം പത്ത് കോടി രൂപയുടെ നഷ്ടം ഉണ്ടായതായാണ് വിലയിരുത്തപ്പെടുന്നത് പുറത്തുവിടുന്ന വെള്ളം കൊണ്ട് ഇത്രയും രൂപയുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകുമായിരുന്നുവെന്നാണ് ബോർഡ് വ്യക്തമാക്കിയത് പ്രവചനപ്രകാരമുള്ള മഴ പെയ്യാത്തതിനാൽ പുറത്തുവിടുന്ന വെള്ളത്തിന്റെ അളവ് പകുതിയായി കുറയ്ക്കാൻ കെ ഡാം സുരക്ഷാ അതോറിറ്റിയിലും ആവശ്യപ്പെട്ടിരുന്നു അതേസമയം സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ പരക്കെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ഇടിമിന്നലിനും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് കേരള കർണാടക തീരത്ത് പാതി രൂപപ്പെട്ടു ചുഴി കന്യാകുമാരിക്ക് മുകളിലാണ് പത്ത് ജില്ലകളിൽ യെല്ലോ അലേർട്ട് നിലവിലുണ്ട് ഒരിടത്തും ഓറഞ്ച് അലേർട്ടില്ല ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം മലയോര മേഖലകളിൽ കൂടുതൽ മഴ കിട്ടുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കന്യാകുമാരിക്ക് താഴെയായി സ്ഥിതി ചെയ്യുന്ന ചക്രവാതി ചുഴിയുടെ സ്വാധീനത്താൽ ചൊവ്വാഴ്ച വരെ മഴ തുടരാനാണ് സാധ്യത ന്യൂസ് ഡെസ്ക് oh